തൃശൂരിൽ സദാചാര ആക്രമണത്തിനിരയായ ബസ് ഡ്രൈവർ മരിച്ചു. പുഴവിൽ സ്വദേശി സഹറാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. വിശദാംശങ്ങളുമായി സൂര്യ സൂചിച്ചിരുന്നു. തൃശൂരിൽ നിന്നും സൂര്യ, കഴിഞ്ഞ മാസം 18-ന് അർദ്ധരാത്രിയിലായിരുന്നു സഹറിനെതിരെ സദാചാര പോലീസ് ചമഞ്ഞു ചില ആളുകളുടെ ആക്രമണം. എപ്പോഴായിരുന്നു സഹറിന്റെ മരണം? മറ്റു വിശേഷങ്ങൾ കൂടി. ഫിനിഷ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസം 18-ന് അർദ്ധരാത്രിയിലായിരുന്നു സഹറിനെതിരായിട്ടുള്ള ഈ ആറംഗ സംഘത്തിന്റെ ആക്രമണം നടന്നത്. പിന്നീട് ഈ സഹർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ കുറെ ദിവസങ്ങളിലായി ചികിത്സയിലായിരുന്നു. ഇന്നാണ് സഹറിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സഹറിനെ ആക്രമിക്കുന്ന ഈ ആറംഗ സംഘം ആക്രമിക്കുന്ന ദൃശ്യങ്ങളെല്ലാം അടുത്തുള്ള ക്ഷേത്രത്തിലെ CCTV ക്യാമറകളിലൊക്കെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു, മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ. ഇതിനെ സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് വരികയായിരുന്നു. ഈ ആറംഗ സംഘം, സഹറിനെ ആക്രമിച്ച ആറംഗ സംഘം ഒളിവിലായിരുന്നു. ഈ കഴിഞ്ഞ ശിവരാത്രി ദിവസം രാത്രി ചിറക്കൽ തിരുവാണിക്കാവ് എന്ന ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് സമറിന് മർദ്ദനമേറ്റത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, രാത്രി ഈ ആറംഗ സംഘം സഹറിനെ കണ്ടു, പിന്നീട് എന്തിനാണ് ഇയാൾ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. പിന്നീട് ഇവർ തമ്മിലൊരു വാക്കുതർക്കമുണ്ടായി. ഈ അർദ്ധരാത്രി എന്തുകൊണ്ടാണ് ഇയാൾ ഈ ഒരു സ്ഥലത്ത് വന്നത് എന്ന് ചോദിച്ച് പിന്നീട് ഒരു വാക്കുതർക്കമുണ്ടായി. അതിനെ തുടർന്നാണ് സഹറിനെ മർദ്ദിച്ചത്. പിന്നീട് കുഴപ്പമൊന്നുമില്ലാതെ സഹർ വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നാൽ രാത്രി ആയതോടെ വളരെ വലിയ രീതിയിലുള്ള വയറുവേദന അനുഭവപ്പെടുകയും നിലവിളി ഒച്ചയിട്ട് സഹറിന്റെ ഉമ്മ എത്തി ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ഉണ്ടായത്. ഇത്രയും ദിവസം സഹർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. വിനിഷ. ശരി സൂര്യ, തൃശൂരിൽ സദാചാര ആക്രമണത്തിനിരയായ ബസ് ഡ്രൈവർ മരിച്ചു. പഴുവിൽ സ്വദേശി സഹറാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കഴിഞ്ഞ മാസം 18-ന് അർദ്ധരാത്രിയിലായിരുന്നു സദാചാര പോലീസ് ചമഞ്ഞു 6 പേർ സഹറിനെ ആക്രമിച്ചത്. പ്രതികളായ 6 പേരും ഒളിവിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യ സുജി.